അപ്പൊ ഹെൽമെറ്റ് ഇല്ല, ലൈസൻസ് ഇല്ല, ബുക്കും പേപ്പറും ഒന്നുമില്ല. ഇല്ല നിന്റെ പിന്നെ എന്നാ സാറേ, എനിക്ക് ഹെൽമെറ്റ് വാങ്ങിക്കാനുള്ള ഒരു 1000 രൂപ ഉണ്ട്. 1000 രൂപ ഹെൽമെറ്റ് വാങ്ങിക്കാൻ വേണ്ടി. ഒരു കാര്യം ആകാശിങ്ങ എന്തോ ഹെൽമെറ്റും ഇല്ല, ലൈസൻസ് ഒന്നും ഇല്ലാതിരിക്കല്ലേ. നീ ഇപ്പൊ തൽക്കാലം അങ്ങോട്ട് പോകും, അങ്ങനെ സംസാരിക്കല്ലേ. പോള സ്വന്തം അളയിൽ ഒരു വെറും ഒരു പോലീസ് ആയപ്പോൾ ഒറ്റയടിക്ക് എനിക്ക് 1000 രൂപ. ഇക്കണക്കിന് അളിയും വല്ല DGP IGO അല്ലായിരുന്നെങ്കിൽ ഞാൻ ലക്ഷങ്ങൾ പോയില്ല. ആ യൂണിഫോം കൂടി ഞാൻ ലക്ഷം പോയില്ല. നമുക്ക് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. വരുന്നുണ്ടല്ലോ വനം. കമോൺ, അതെ എലിവാണം വിട്ടടക്ക. എങ്ങോട്ടാ പോകുന്നത്? ഞാൻ കുറച്ച് ബിസിയാണ്. കുഞ്ഞാടേ, കുഞ്ഞാടോ? കേരള പോലീസൊക്കെ കുഞ്ഞാടേ എന്ന് വിളിച്ചല്ലേ. അച്ഛനാണെന്ന് ഞാൻ നോക്കത്തില്ല കേട്ടോ. ശാന്തനാകും മകനെ, ഞങ്ങൾ പുരോഹിതന്മാർക്ക് എല്ലാ ആൾക്കാരും കുഞ്ഞാടുകളാ. കൂടുതലൊന്നും സംസാരിക്കണ്ട, അച്ഛൻ ഫൈൻ അടയ്ക്കും. ഞാൻ അങ്ങനെയുള്ള ഒരു സാധനം അടയ്ക്കാറില്ല കുഞ്ഞാടേ. കേക്കണക്കുന്നു പിന്നെ കുഞ്ഞാടും. അച്ഛൻ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടോ? ഞങ്ങൾ പുരോഹിതന്മാർ ഹെൽമെറ്റ് അഥവാ അപകട നിർമാർജന കവചം ധരിക്കാറില്ല പോലീസുകാരാ. എനിക്കൊന്നും കേക്കണ്ട, അച്ഛൻ ഫൈൻ അടച്ചില്ലേ, ഞാൻ ഇത് കേസാക്കും. എല്ലാ കേസുകളും അവസാനം അത്യുന്നതങ്ങളുടെ കോടതിയിലാണ് അന്ത്യവിചാരണയ്ക്ക് വരുന്നത്. ഇവിടെ ഇപ്പൊ കോടതിയും പട്ടാളം ഒക്കെ ഞാൻ കളിക്കാതെ കാശ് എടുക്കും. ഞങ്ങൾ ആർക്ക് കാശ് കൊടുക്കാറില്ല കുഞ്ഞാടേ, എല്ലാവരുടെ കൈനീട്ടി വാങ്ങാറേ ഉള്ളൂ. കുഞ്ഞാടിന്റെ കയ്യിൽ തിരിച്ചെടുത്ത കാശുണ്ടെങ്കിൽ ഈ പിതാവിനൊരു 100 രൂപ തരൂ. വണ്ടിയിൽ പെട്രോള് തീരാറായി. കടുവേ പിടിച്ച് കിടുവേ, എന്റെ പൊന്നച്ഛൻ സമയം മെനക്കെടുത്താൽ ഒന്ന് പോയി തരാവോ? ശരി കുഞ്ഞാടേ. ഒന്ന് പൊക്കേ വിടുന്നു. നിന്നിൽ സാത്താന്റെ കരങ്ങൾ പതിഞ്ഞതായി നാം കാണുന്നു. സമയം കിട്ടുമ്പോൾ നീ പള്ളിമേടയിലേക്ക് വരിക. നിന്റെ മനസ്സ് നന്നാകാൻ കുറച്ച് സ്പെഷ്യൽ കാര്യങ്ങൾ ഞാൻ കുമ്പസാരിച്ച് കാണിച്ചു തരാം. അല്ല അത് വേണം, എനിക്ക് അറിയാൻ മേലായിട്ട് ചോദിക്കുക. എന്റെ പോലീസുകാരാ, ടൈം ഇല്ലാത്തവർക്കുണ്ട് നാം മൊബൈൽ വഴി കുമ്പസാര നടത്തി കൊടുക്കാറുണ്ട്. എന്റെ നമ്പർ കുറിച്ചെടുത്തോളൂ. എന്റെ പൊന്നച്ഛൻ എങ്ങനെങ്കിലും 10 കാശുണ്ടാക്കാൻ നോക്കുമ്പോ അച്ഛനൊന്ന് പോയി തരാം. ഒന്ന് പെട്ടെന്ന് പൊക്കേ വിടുന്നു. നീ സാത്താന്റെ കരകൾ കൊണ്ട് തീരാനാണ് നിന്റെ വിധി. സാത്താൻ ഞാൻ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോ, നിങ്ങൾ ഇവിടുന്ന് പൊക്കേ. ബൈജു, നീ പോലീസ് ചെയ്യോ? അയ്യോ, ഇത് അളിയന്റെ യൂണിഫോം അല്ലേ. പോക്കറ്റിൽ കാര്യമായപ്പോ ഞാനിത് എടുത്തിട്ട് പരിചയം. അതൊക്കെ വളരെ മോശമല്ലേ ബൈജു. ആ എന്റെ തിരുമനി കാശില്ലാതെ കഴിയുന്നില്ല, അതിനൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള സംഭവം. എന്റെ തിരുമേനി കള്ളും കുടിച്ച് സ്വബോധമില്ലാതെ നിക്കണവനൊക്കെ പിടിച്ച് ഉപദേശിച്ചിട്ട് ഒരു കാര്യമില്ല. തിരുമേനി വേറെ വല്ല പണിയുണ്ടോ നോക്കാം ബാ. അത് ശരിയാണല്ലോ. ആ അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, തിരുമേനി നാടൊക്കെ കണ്ടു കഴിഞ്ഞോ? ഭയങ്കര ക്ഷീണം. ഏതെങ്കിലും ഒരു ഹോട്ടലിൽ റൂം എടുത്ത് നമുക്കൊന്ന് വിശ്രമിച്ചാൽ കൊള്ളാമെന്നുണ്ട്. നല്ല കഥയായി. എന്നിട്ട് വേണം തിരുമേനിയുടെ ഉടുതുണി ഇല്ലാത്ത പടം ഇന്റർനെറ്റിലും മൊബൈലിലും ഒക്കെ കൂടി നാട്ടുകാർക്ക് മൊത്തം കാണാൻ അല്ലേ? നമുക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. എന്റെ പൊന്ന് തിരുമേനി ഇവിടുത്തെ എല്ലാ ഹോട്ടലിലെയും ബാത്റൂമിലെ ഒളിക്യാമറ ഫിറ്റ് ചെയ്തേക്കുക, അബദ്ധം കാണിക്കല്ലേ. കഷ്ടം കഷ്ടം, ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കേട്ടിട്ട് നമ്മുടെ തൊലി ഉരിയണം. എന്റെ പൊന്ന് തിരുമേനി ഇതൊക്കെ എന്ത് വിശേഷം, ഇതിലും വലിയ വിശേഷം കിടക്കണേ ഉള്ളു. വാൽമെറ്റ് വെച്ചിട്ട് അവൻ സഞ്ചരിക്കത്തുള്ളൂ, ബാക്കിയുള്ള 10 ദിവസം ഉണ്ടാക്കാൻ സമ്മതിക്കില്ല. എന്റെ പൊന്നളിയ, ഈ യൂണിഫോം എന്റെയാണ്, ഞാൻ അവിടെ അടിച്ചോടുന്നപ്പോ മറന്നു പോയത് അളിയ. നടക്കത്തില്ല അളിയ, അളിയ നടക്കുന്ന പ്രശ്നമില്ല. അളിയൻ വിട്ടു അളിയ, ഡ്യൂട്ടി നടക്ക് ഡിസ്റ്റർബ് ചെയ്യ അളിയ. ഇത് താളിയ പണി അയ്യോ, ഞാനാ പോലീസ്? അതല്ലേ അളിയാ. നീ പോലീസ് ആണെങ്കിൽ ഞങ്ങൾ പട്ടാളോടാ. ഈ പ്രോബ്ലത്തിൽ അവരുടെ പ്രോബ്ലത്തിൽ നമുക്കൊരു ഉത്തരവാദിത്വം ഇല്ല. ഇനി അവരായ അവരുടെ പാറായി അയാളോട്ടം പ്രോബ്ലം. ഓക്കെ അളിയാ, മീറ്റ് അഗൈൻ.